ഹലോ ഫ്രണ്ട്സ് ഹെൽത്തിസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പച്ചമുളക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പച്ചമുളകിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ ഇവയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുമുണ്ട് ഇത് രുചി വർദ്ധിപ്പിക്കുകയും ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്ന മികച്ച ഘടകമാക്കി മാറ്റുന്നു ഏത് വിഭവത്തിനും എരിവ് ചേർക്കാനും വിഭവത്തിൻ്റെ രുചി മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഏറ്റവും മികച്ച ചേരുവയാണ് പച്ചമുളക് എന്നാൽ രുചി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ പച്ചമുളകിന് ആരോഗ്യപരമായ പല ഗുണങ്ങളുമുണ്ട് അവ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോ കൂടി നോക്കാം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു പച്ചമുളകിൽ കലോറി പൂജ്യമാണ് എന്നതും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നതിനാലും ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് കഴിക്കാൻ അനുയോജ്യമായ ഭക്ഷണമാണിത് ശരീരത്തിൻ്റെ ഉപാപചയ പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിനും ഇവ ഫലപ്രദമാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഇവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും വിവിധ രോഗങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും തെളിഞ്ഞതും തിളക്കമുള്ളതുമായ ചർമ്മം കൈവരിക്കുന്നതിനും ഇത് കഴിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു പച്ചമുളകിൽ അടങ്ങിയിരിക്കുന്ന കാപ്സൈസിൻ എന്ന രാസസംയുക്തം മ്യൂക്കസ് മെംബ്രെയിൻ വഴിയുള്ള രക്തയോട്ടം ഉത്തേജിപ്പിക്കുകയും കപത്തിന്റെ സ്രവത്തെ നേർത്തതാക്കുകയും അതുവഴി ജലദോഷം സൈനസ് അണുബാധകളെ നേരിടാൻ സഹായിക്കുകയും ചെയ്യുന്നു പച്ചമുളക് ഇൻസുലിൻ അളവ് നിയന്ത്രിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമാക്കുന്നതിനു ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ ഇത് സഹായിക്കും ബി കരോട്ടിൻ കൊണ്ട് സമ്പുഷ്ടമായ പച്ചമുളക് ഹൃദയാരോഗ്യം നിലനിർത്താനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടയാനും സഹായിക്കുന്നു രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും ഇടയാക്കുന്ന രക്തം കട്ടപിടിക്കുന്ന പ്രശ്നം തടയുന്നതിനും അവ സഹായിക്കുന്നു കലോറി തീരെ അടങ്ങിയിട്ടില്ലാത്ത പച്ചമുളകിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഇത് സഹായകരമാണ് മാത്രമല്ല പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തടയുന്നതിനും ഈ ആൻറ്റി സഹായിക്കും മാനസിക പച്ചമുളക് നല്ലതാണെന്ന് വിദഗ്ധരുടെ അഭിപ്രായം മനുഷ്യന്റെ മാനസിക സമ്മർദ്ദവും വേദനയും കുറയ്ക്കാൻ വേണ്ടിയുള്ള മൂലകമാണ് എൻഡോർഫിൻസ് പച്ചമുളക് കഴിച്ചാൽ ശരീരത്തിൽ സ്വാഭാവികമായി എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതുവഴി മാനസിക സമ്മർദ്ദവും വേദനകളും അകറ്റുപോകുകയും ചെയ്യും സ്വാഭാവികമായ അയൺ ധാരാളമായി അടങ്ങിയിട്ടുള്ള പച്ചക്കറിയാണ് പച്ചമുളക് അയൻ്റെ അപര്യാപ്തതയുള്ളവർക്ക് ഇത് വളരെയേറെ ഗുണം ചെയ്യും ധാരാളം ആൻറ്റിബാക്ടീരിയൽ അടങ്ങിയിട്ടുള്ള പച്ചമുളക് തൊലിപ്പുറത്ത് വരുന്ന അലർജികൾക്കും ഒരു പരിഹാരമാണ് പച്ചമുളകിൽ വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അസ്ഥിക്ഷയം എന്ന രോഗാവസ്ഥയ്ക്ക് പച്ചമുളക് കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യും മുറിവ് മറ്റ് പരുക്കുകൾ എന്നിവ മൂലമുണ്ടാകുന്ന അമിത രക്തസ്രാവം തടയാനും വൈറ്റമിൻ കെ സഹായിക്കും വൈറ്റമിൻ സിയും നാരുകളും നിറയെ ഉള്ളതിനാൽ പച്ചമുളക് കഴിക്കുന്നത് ദഹനം എളുപ്പമാക്കും ഒപ്പം മുളക് കഴിക്കുമ്പോൾ ഉമനീർ ഉൽപ്പാദനം വർദ്ധിക്കുന്നതും ആഹാരം ശരിയായി ദഹിക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളാണ് പച്ചമുളക് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് പല രീതിയിൽ നമുക്ക് പച്ചമുളക് ഭക്ഷണത്തിൽ ചേർക്കാവുന്നതാണ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് പച്ചമുളക് അരിഞ്ഞു ചേർക്കാം അതുപോലെ തന്നെ പലതരം കറികൾ തയ്യാറാക്കുന്ന സമയങ്ങളിൽ അതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഭക്ഷണത്തോടൊപ്പം വെറുതെ കടിച്ചു തിന്നാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കുന്നതും വളരെ നല്ലതാണ് എന്നാൽ വയറ്റിലെ പലതരം അസുഖങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പച്ചമുളക് എരിവായതിനാൽ ഭക്ഷണത്തിൽ ചേർക്കുന്നതിന് മുൻപ് ഡോക്ടറുമായി ഒന്ന് ചോദിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ് മിതത്വമാണ് ഏറ്റവും പ്രധാനം പച്ചമുളക് കഴിക്കുന്നത് ഒരിക്കലും അനിയന്ത്രിതമായ അളവിലായി മാറരുത് അപ്പോൾ എല്ലാവർക്കും പച്ചമുളകിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ